നമസ്കാരം, ഞാൻ ബിജു രാഘവൻ. എൻ്റെ സ്വദേശം ചങ്ങനാശ്ശേരി പായിപ്പാടാണ്. എൻ്റെ ജോലി, ഞാനൊരു ഷോപ്പിൽ സെയിൽസ്മാനായിട്ട് വർക്ക് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഞാനൊരു പാട്ടുകാരനും ആണ്. ഞാൻ പാട്ടിനെ വളരെയധികം സ്നേഹിക്കുന്ന ആളാണ്. ഞാൻ പാട്ടുകൾ പഠിച്ചിട്ടില്ല, പക്ഷേ ഞാൻ പാട്ടുകൾ കേട്ട് എല്ലാ പാട്ടുകളും കുറേയൊക്കെ എൻ്റെ കഴിവിൻ്റെ രീതികൾ വെച്ചിട്ട് പാടിയെടുക്കാറുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ പാട്ടുകാരിൽ ഇഷ്ടപ്പെടുന്നത് ജാനകിയമ്മ, ചിത്രാമ്മ, വാണിയമ്മ, സുജാത ചേച്ചി, അങ്ങനെയുള്ള ഗായികമാരുടെ പാട്ടുകളാണ് കൂടുതലായിട്ടും കേൾക്കുന്നത്. ഇവരുടെയൊക്കെ പാട്ടുകൾ ഞാൻ നിരന്തരം കേൾക്കുകയും അവരുടേതായ ആ പാട്ടുകളൊക്കെ തന്നെ ഞാൻ കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുന്ന രീതിയിൽ പാടിയേർക്കാൻ ശ്രമിക്കാറുമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ സ്ത്രീ ശബ്ദത്തിലാണ് ഞാൻ പാട്ട് പാടുന്നത്. ഞാൻ വളരെയധികം വേദികളിൽ സ്ത്രീ ശബ്ദത്തിൽ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു ആളാണ്. അപ്പോൾ എൻ്റെ ഒരു പാട്ട് ഞാൻ നിങ്ങളോട് മുൻപിൽ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. ചിരകാല കാമിത സുന്ദര സ്വപ്നമേ, ചിരിക്കൂ ചിരിക്കൂ നീ. ചിരകാല കാമിത സുന്ദര സ്വപ്നമേ, ചിരിക്കൂ ചിരിക്കൂ നീ. മധുവിധു മാധുരി നുകരും ഹൃദയമേ, തൊടിക്കൂ തൊടിക്കൂ നീ. ചിരകാല കാമിത സുന്ദര സ്വപ്നമേ, ചിരിക്കൂ ചിരിക്കൂ നീ. അലങ്കരിച്ചണിയിച്ചൊരനുരാഗമേ വേഗം, ചിലങ്കകളണിയൂ നീ. തങ്ക ചിലങ്കകളണിയൂ നീ. പാടാൻ വെമ്പുമിൻ ഹൃദയ വിഭഞ്ചികയിൽ, ശ്രുതിയൊന്നു ചേർക്കൂ. ചിരകാല കാമിത സുന്ദര സ്വപ്നമേ, ചിരിക്കൂ ചിരിക്കൂ നീ. ഞാൻ ഈ സ്ത്രീ ശബ്ദത്തിൽ പാടുന്നത് ഞാൻ ഏകദേശം എൻ്റെ 5ാം ക്ലാസ് മുതൽ തന്നെ ഇങ്ങനെ പാടുന്ന കൂട്ടത്തിലായിരുന്നു. പക്ഷേ അന്നൊന്നും നമുക്ക് സോഷ്യൽ മീഡിയ ആക്റ്റീവായിട്ടുള്ള കാലഘട്ടമൊന്നും ആയിരുന്നില്ല. ചെറിയൊരു ടേപ്പ് റെക്കോർഡർ വഴിയാണ് അന്ന് പാട്ടുകളൊക്കെ കേട്ടുകൊണ്ടിരുന്നത്. പിന്നെ നമ്മുടെ റേഡിയോ സ്റ്റേഷനിലുണ്ടായിരുന്ന രഞ്ജിനി എന്ന് പറയുന്ന പ്രോഗ്രാം രാത്രി 10 മണിക്ക് തലയുടെ അടുത്തായിട്ട് റേഡിയോ ഒക്കെ വെച്ച് കേൾക്കുമായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ പോലും നമ്മളൊരു പരിപാടിയിലൊന്നും പങ്കെടുത്തിട്ടില്ല.
2021 ഞാനൊരു പാട്ട് പാടി, അത് വൈറലായി. അതോടൊപ്പം തന്നെ എൻ്റെ വീടിൻ്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വീഡിയോ ഇറങ്ങിയായിരുന്നു. അത് നമ്മുടെ ഐപ്പോളിക്കാടൻ സാറാണ് ഇവിടെ വന്നെടുത്തത്. അതോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരി ഓൺലൈൻ മീഡിയയും ആ വീഡിയോ എടുത്തിരുന്നു. അത് ഇത്ര ലക്ഷത്തിലധികം പേർ ആ വീഡിയോ കണ്ടിരുന്നു. അപ്പം അങ്ങനെയാണ് എന്നെ ഫ്ലവേഴ്സിൽ നമ്മുടെ ഒരു ഫ്രണ്ടായ നിഖിൽ എന്ന് പറയുന്ന ആൾ എന്നെ അതിലേക്ക് വിളിക്കുകയും അവിടുത്തെ ഗ്രൂമർ വഴി ഞാൻ അവിടെ എത്തുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ലോകം മുഴുവൻ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഈ കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഫീമെയിൽ വോയിസ് ഗായകനാണ് എൻ്റെ മനസ്സിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കിയത്. അപ്പോൾ അതിൽ കൂടെയാണ് ഞാൻ കൂടുതൽ മുൻനിരയിലേക്ക് വന്നത്. മഴയുടെ ശ്രുതിയിട്ടു മൗനം അകലേ മുഖിലായി നീയും ഞാനും പറന്നുയർന്നു. ഓ പറന്നുയർന്നു ആരും ആരും കാണാതെ ചുണ്ടത്തി ചിമ്പകമുട്ടിന്മേൽ ചുംബന കുങ്കുമം തൊട്ടു ഞാൻ ചുംബന കുങ്കുമം തൊട്ടു ഞാൻ നറുമണി പുൻവയിൽ നാൻ മുഴും നേരിയതാൽ അഴകേ നിൻ താരുണ്യം മൂടവേ അലയുമിരാവു നീ അമ്പിളിത്തോണിയിൽ തുഴയാതെ നാം ഇന്നു നീന്തവേ നിറമുള്ള രാത്രി തൻ മിഴിവുള്ള തൂവലിൽ തണുവണി പൊൻവിരൽ തഴുകുന്ന മാത്രയിൽ കാണാൻ കാറ്റിൻ കണ്ണിൽ മിന്നി പൊന്നിൻ നക്ഷത്രം ഓ വിന്നിൻ നക്ഷത്രം ആരും ആരും കാണാതെ ചുണ്ടത്തി ചിമ്പകമുട്ടിന്നെ ചുംബന കുങ്കുമം തൊട്ടു ഞാൻ ചുംബന കുങ്കുമം തൊട്ടു ഞാൻ. ഫീമെയിൽ സൗണ്ട് എന്ന ഐഡൻറ്റിറ്റിയിൽ ഞാൻ പാടുന്നത് എൻ്റെ നാട്ടിൽ ആർക്കും അറിയില്ലായിരുന്നു. മൊബൈലിൽ കൂടെ ഒക്കെ എല്ലാവരും കണ്ടതിന് ശേഷമാണ് ഇങ്ങനെയൊരു കലാകാരൻ മനസ്സിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലായത്. അപ്പോൾ എനിക്ക് നല്ല ഈ സമയം വരെയും എനിക്ക് പൊതുജനങ്ങളിൽ നിന്ന് നല്ല അഭിപ്രായമാണ് കിട്ടുന്നത്. ഞാൻ ഏതൊരു പാട്ട് പാടിയിട്ടാലും എനിക്ക് നല്ല കമൻറ്റുകളും അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള പ്രോത്സാഹനവും നമ്മുടെ ഫേസ്ബുക്ക് ഫ്രണ്ട്സിൻ്റെ ഒക്കെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടാറുണ്ട്. കൊട്ടാരങ്ങളിൽ ആതിര പട്ടും ചൂടിവാ പാതിര കൊട്ടാരങ്ങളിൽ ആതിര പട്ടും ചൂടിവാ ആശ തന്നവനെ അഴക് സുന്ദരനെ ആശ തന്നവനെ അഴക് സുന്ദരനെ പാതിരാ. ഞാനങ്ങനെ ഗായകന്മാരെ അനുകരിക്കുന്ന ഒരു സ്വഭാവമില്ല. ഞാൻ എല്ലാവരുടെയും പാട്ടുകൾ കേട്ട് എല്ലാവരുടെയും പാട്ടുകൾ പാടും. പക്ഷേ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഗായിക ജാനകിയമ്മ തന്നെയാണ്. ജാനകിയമ്മ, വാണിയമ്മ ഈ രണ്ട് പേരാണ്. അപ്പോൾ അവരുടെ പാട്ടുകളാണ് നമ്മൾ കൂടുതലായിട്ടും പാടാറുള്ളത്. ഒറിജിനൽ ഗായകർ അങ്ങനെ വിളിച്ചിട്ടില്ല നമ്മളെ. പിന്നെ നമ്മുടെ ഒരു വീഡിയോ ഇതുപോലെ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ശ്രീജാമ്മ എന്നെ വിളിച്ചിരുന്നു. അവരുടെ മകൾ വിളിച്ചു, മരുമകൻ വിളിച്ചു, അങ്ങനെ കുറച്ച് ആൾക്കാർ നമ്മളെ വിളിച്ച് അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഫീമെയിൽ വോയിസിൽ തന്നെ ഇപ്പോൾ 3 ആൽബങ്ങളിൽ പാടിയായിരുന്നു. ഒന്ന് പ്രശസ്ത സംഗീത സംവിധായകൻ മുരളി അപ്പാടത്തിൻ്റെ, അതോടൊപ്പം തന്നെ ലിനു എന്ന് പറയുന്ന കായംകുളത്തുള്ള ഒരാളാണ്,
അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് ആൽബങ്ങളിലൊക്കെ ഞാൻ പാടിക്കഴിഞ്ഞത്. അപ്പം നമുക്ക് ഈ ശബ്ദത്തിൽ തന്നെ ഒരു സിനിമയിൽ പാടണമെന്നാണ് ആഗ്രഹം. ഞാൻ മെയിൽ വേർഷൻ ഇതുവരെയും പാടി നോക്കിയിട്ടില്ല. ഞാൻ ഫീമെയിൽ ഒറിജിനൽ ഫീമെയിൽ ഒരു പാട്ട് പാടുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ പാടുന്നത്. ഇമിറ്റേഷൻ ഞാൻ ചെയ്യാറില്ല. ഫീമെയിൽ പാടുന്ന പോലെ തന്നെയാണ് ഞാൻ പാടുന്നത്. അപ്പോൾ എൻ്റെ പാട്ട് കേൾക്കുമ്പോൾ ആൾക്കാർ എന്നോട് പറയാറുണ്ട്, ഇത് ദൂരെ നിന്ന് കേൾക്കുമ്പോൾ ഒറിജിനൽ ഒരു പെൺകുട്ടി പാടുന്ന പോലെ തന്നെയുള്ളൊരു ഫീലാണ് ഞങ്ങൾക്ക് കേൾക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്കത് ഇതുവരെയും തോന്നിയിട്ടില്ല. എന്നാലും എൻ്റെ പാട്ടിനെ ഒത്തിരിയേറെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഉണ്ട്. നമ്മളൊരു പാട്ടിട്ട് കഴിഞ്ഞാൽ അതിനെ കൂടുതൽ സപ്പോർട്ടായിട്ടുള്ള ആൾക്കാർ നമുക്കുണ്ട്. പിന്നെ ഞാൻ ഇപ്പം നമ്മുടെ വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് ഈ ഒരു പ്രോഗ്രാം തന്നെയാണ്. അപ്പം നമുക്കിപ്പോൾ ആവശ്യത്തിലധികം പ്രോഗ്രാംസൊക്കെ കിട്ടുന്നുണ്ട്. വെറൈറ്റി സിംഗർ എന്ന ലേബലിലാണ് നമ്മൾ പ്രോഗ്രാമിന് പോകുന്നത്. ഞാനൊരു പല പല ക്ലബ്ബുകളിലൊക്കെ നമ്മൾ പാടാറുണ്ട്. അപ്പോൾ അവിടെ വരുന്ന പെണ്ണുങ്ങൾക്കൊക്കെ നമ്മൾ ഈ സ്ത്രീ ശബ്ദത്തിൽ പാടുമ്പം പൊതുവെ ഒരു അകൽച്ച നമ്മളോട് ഉണ്ടാകാറുണ്ട്. അത് പല പ്രശ്നങ്ങളിലേക്കും വഴി തെളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇപ്പം അധികം ക്ലബ്ബിലൊന്നും പോകാറില്ല. ഇങ്ങനെയൊരു ഫീൽഡ് വന്നപ്പം നമുക്കിപ്പോൾ ഇഷ്ടംപോലെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് നമ്മൾ മ്യൂസിക് ക്ലബ്ബുകളിലേക്കുള്ള പോക്കൊക്കെ ഇപ്പോൾ കുറച്ച് വെച്ചിരിക്കുകയാണ്. ആ എൻ്റെ ജീവിതത്തിലുണ്ടായ ഫീമെയിൽ വോയിസിൽ പാടാൻ തുടങ്ങിയപ്പോൾ മുതലുള്ള മാറ്റമാണ് ഈ കാണുന്ന വീട്. കാരണം ഞാൻ എൻ്റെ ഫീമെയിൽ വോയിസ് കേട്ടതിന് ശേഷം ഐ പൊള്ളിക്കാരൻ സാറാണ് എൻ്റെ വീഡിയോ വന്നെടുക്കുന്നത്. ഞങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് വീടിൻ്റെ പണിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് തന്നെ നമുക്കൊരു പ്രതീക്ഷിക്കാൻ പറ്റാത്ത അത്ര രീതിയിലുള്ള ഒരു തുകയാണ് വന്നിരുന്നത്. അതിൽ നിന്നാണ് ആരോഗ്യം ഈ വീടിന് തുടങ്ങിയിരിക്കുന്നത്. പല ആൾക്കാർ ഇതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്. അപ്പം ഫീമെയിൽ വോയിസിൽ പാടി കിട്ടിയൊരു വീട് തന്നെയാണ് ഇത്. ഇന്നുവരെ ആർക്കും കിട്ടാത്തൊരു ഓപ്പർച്യൂണിറ്റിയാണിത്. അപ്പം അത് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുകയാണ്. ഇതിനു വേണ്ടി സഹായിച്ച എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ നന്ദി പറയുകയാണ്. തളിരോള കൈ നീട്ടും കതിരോനേ പോലെ അവൻ എന്നെ തേടി എത്തുമ്പോൾ, കതിരോള കൈ നീട്ടും കതിരോനേ പോലെ അവൻ എന്നെ തേടി എത്തുമ്പോൾ, പറയാൻ വയ്യാതെ പാടാൻ വയ്യാതെ കിളിവാതിൻ പാതയിലൂടെ കൺകുളിരെ ഞാൻ കാണും, കണ്ണോടു കണ്ണുനിറയും കണ്ണാടി കൈ കല്യാണം കണ്ടു കാക്കാത്തിക്കിളേ, ഉള്ളത്തിൽ ചെണ്ടു മല്ലിപ്പൂ വെരിഞ്ഞൊരാളുണ്ടോ, അഴുകോലും തമ്പ്രാനുണ്ടോ, കണ്ണാടി കൈ കല്യാണം കണ്ടോ. ഇതെൻ്റെ വൈഫ് ശ്രീദേവി. പുള്ളിക്കാരി നല്ലൊരു തയ്യക്കാരിയാണ്. പുള്ളിക്കാരി ജന്മനെ തന്നെ സംസാരിക്കാത്തതും ചെവി കേൾക്കാത്തതും ഒരാളാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാനൊരു കിഡ്നി ഡോണറാണ്. 2014 എൻ്റെ ഒരു കൂട്ടുകാരനാണ് ഞാൻ എൻ്റെ കിഡ്നി പകുത്തു കൊടുത്തത്. ഇപ്പോൾ ഏകദേശം ഒരു 9 വർഷം കഴിഞ്ഞു. രണ്ടുപേരും ഞാനും അവനും ഒരേപോലെ സുഖമായിട്ടിരിക്കുന്നു. അവന് ജോലിയൊക്കെ ചെയ്തു. നല്ല രീതിയിൽ ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെയാണ് അവൻ്റെ ജോലി. നല്ല രീതിയിൽ തന്നെ അവൻ ജോലി ചെയ്ത് ജീവിക്കുന്നു. പിന്നെ പുള്ളിക്കാരിയെ സംബന്ധിച്ച് നല്ല തയ്യക്കാരിയാണ്. പിന്നെ ചെറുതായിട്ട് അവരുടേതായ രീതിയിൽ സംസാരിക്കും. ഒട്ടും സംസാരമില്ലെന്നല്ല, ചെറിയ രീതിയിൽ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നൊരു ആളാണ്. അപ്പോൾ ചെറുതായിട്ട് പാട്ടുകളുമൊക്കെ പുള്ളിക്കാരി 2-3 പാട്ടുകളൊക്കെ ഇങ്ങനെ ഓർത്ത് വെച്ചിട്ടുണ്ട്, പാടുന്ന കൂട്ടത്തിലാണ്. പിന്നെ പൊതുവെ വലിയ കുഴപ്പക്കാരിയൊന്നുമല്ല, നമ്മുടെ കൂടെ സഹകരിക്കുന്ന ആളാണ്. പിന്നെ എനിക്ക് ഇനിയിപ്പോൾ എൻ്റെ 2 പെങ്ങന്മാർ വിവാഹം കഴിക്കാനുണ്ട്. അതിലൊരാളാണ് ഇവിടെ ഉള്ളത്. ഒരാളൊരു ചെറിയ ജോലി സംബന്ധിച്ച് പുറത്താണ്. അപ്പോൾ ഈ അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. എൻ്റെ വൈഫ്, എൻ്റെ പെങ്ങൾ, മറ്റൊരു പെങ്ങൾ, എല്ലാവരും അടങ്ങുന്നതാണ് നമ്മുടെ കുടുംബം.